Hey Siri, call Eldos Digital Marketing. എല്ലാവർക്കും നമസ്കാരം. ലോകം ഇന്ന് മൊത്തം ഓട്ടോമേഷൻ്റെ പുറകെയാണ്. എല്ലാ മേഖലയിലും ഓട്ടോമേഷൻ കടന്നു വന്നു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, എനിക്കൊരാളെ വിളിക്കാൻ വളരെ ഈസിയാണ്. ഒരു കോൾ ചെയ്യാൻ പോലും നമുക്ക് ഫോൺ കയ്യിലെടുക്കേണ്ട ആവശ്യം പോലുമില്ല, അത്രയും ഈസി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് വീടിൻ്റെ കാര്യങ്ങളും. ഈ വീട് ഇന്ന് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അശ്വിൻ. പുള്ളി ഓട്ടോമേഷനിൽ കുറേ നാളുകളായി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആള് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തൊരു വീട് നമുക്ക് ഇന്നുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കൂടെ അശ്വിനുണ്ട്. ഓക്കെ, ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയാൽ കുഴപ്പമില്ല. അതായത് ഈ ഓട്ടോമേഷനെ കുറിച്ച് നമ്മൾ പറയാൻ നേരത്തെ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും വീട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ വീട്ടിലെ ലൈറ്റ്സ് ഓണാക്കാൻ പറ്റും, എ സി ഓണാക്കാൻ പറ്റും, വീട്ടിലെന്തൊക്കെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും, എന്തിന് നമ്മുടെ കൺസെപ്ഷൻ വരെ അറിയാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പം ഇപ്പം അശ്വിന്, നമുക്ക് ആ പോകുന്ന വീടിൻ്റെ എ സിയും ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഇവിടെ നിന്ന് തന്നെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാമോ? ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരിതാണ്. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എടുത്ത് ഇതിപ്പോൾ ഇങ്ങനെ കാണാം, ലൈറ്റ്സും എ സി എല്ലാം കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ലൈറ്റ്സ് ഓൺ ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മളതിനകത്ത് എ സിയും നമ്മൾ ഓൺ ചെയ്യുകയാണ്. എ സിയുടെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 18 ഡിഗ്രി ഓൺ ഓഫ്, 18 ഡിഗ്രി ഇങ്ങനെ. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് വീട് കൂളായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ എ സിയും കാര്യങ്ങളും ലൈറ്റ്സും എല്ലാം ഓൺ ചെയ്യുകയാണ്. പോവാം. കംപ്ലീറ്റ് ലൈറ്റ് ഒക്കെ തിന്നല്ലോ, എ സി ഒക്കെ വർക്കിംഗ് ആണോ? എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ്. ഗുഡ്. ഇതാണ് ഓട്ടോമേഷൻ. അതായത് നമ്മളുടെ വീട്ടിലുള്ള ലൈറ്റ്, ഫാൻ എന്നുവേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ശരിക്കും ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമായ അച്ഛനമ്മയ്ക്കൊക്കെ. കാരണം അവർ ചിലപ്പോൾ എണീക്കാൻ ബുദ്ധിമുട്ടോ, ചിലപ്പോൾ മുട്ടുവേനയുള്ള ആൾക്കാരും, ചിലപ്പം വീട്ടിൽ വീൽ ചെയറിൽ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഒരു സ്വിച്ച് പോയി കണ്ടെത്തി അത് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞത് ഒരു ടാസ്ക് ആയിരിക്കും. അതിന് ശരിക്കൊരു എന്താ പറയുക, വലിയൊരു അനുഗ്രഹമാണ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ഈ സിസ്റ്റം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏതൊക്കെ ലൈറ്റ് ഓണാണ്, ഏതൊക്കെ ഫാൻ ഓണാണ്, ഏതൊക്കെ എ സി ഓണാണെന്ന് വരെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരുന്ന്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നിങ്ങൾ നിങ്ങളിപ്പം ഇസ്രായേലിലാണെങ്കിലും കേരളത്തിലുള്ള വീട്ടിൽ എത്ര ലൈറ്റ് ഓണായി കിടക്കുന്നുണ്ട്, എത്ര ഫാൻ ഓണായി കിടക്കുന്നുണ്ട്, എത്ര യൂണിറ്റ് കറണ്ട് ആയിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ അറിയാൻ പറ്റും. ഈ ഈ ഓട്ടോമേഷനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ അശ്വിനുണ്ട്. അശ്വിനാണ് ഈ വീട് ഫുള്ളായിട്ട് ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളത്. പുള്ളി എന്നെ എനിക്ക് ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട് ആളെ. ഇത് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ തന്നെ വീടാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഇവിടെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഒരു ഫീൽ ഫ്രീ, മീൻസ് നമുക്കൊരു ഫ്രീഡം കൂടി ഉള്ളത്. അപ്പോൾ അശ്വിൻ, ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഈ എ സിയും ലൈറ്റൊക്കെ എല്ലാം ഓണായിരുന്നു.
ഇത് നമ്മൾ ആപ്ലിക്കേഷനിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്, മൊബൈൽ ആപ്പ് വഴി ലോകത്തിന് എവിടെ നിന്നാണെങ്കിലും കൺട്രോൾ ചെയ്യാം. അതല്ലാതെ അലക്സയിൽ നമുക്ക് വോയിസ് കൺട്രോൾ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് അതായത് നമുക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. കംപ്ലീറ്റ് ഒന്ന് ഒന്ന് കാണിച്ചു തരാൻ മുൻകത. അലക്സ ടേൺ ലിവിംഗ് സ്പോട്ട് ഓഫ്. ഓക്കേ, നിങ്ങൾ കാണാം ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഓ അലക്സ ടേൺ ലിവിംഗ് സ്പോട്ട് ടു ഓഫ്. ഓക്കേ അലക്സ ടേൺ ലിവിംഗ് സ്പോട്ട് ഓൺ. ഇങ്ങനെ നമ്മൾ ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കിച്ചന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അലക്സ ടേൺ കിച്ചൻ ഹാങ്ങിങ് ഓഫ്. അലക്സ ടേൺ കിച്ചൻ സ്പോട്ട് ഓഫ്. അലക്സ ടേൺ കിച്ചൻ സ്പോട്ട് ടു ഓഫ്. അലക്സ ടേൺ കിച്ചൻ സ്ട്രിപ്പ് ലൈറ്റ് ഓഫ്. അലക്സ ടേൺ ഹാങ്ങിങ് ലൈറ്റ് ഓഫ്. ഓ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ എല്ലാ സാധനത്തിനും നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യും, വോയിസ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട്. ഇത് അലക്സ പോലത്തെ സാധനങ്ങൾ എല്ലാ വീടുകളിലും പോകുന്നുണ്ട് അല്ലേ? ഇതാണ് ശരിക്കും സൗണ്ട് മൊഡ്യൂളിന് വേണ്ടി ഇതാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ് സർ, കറക്റ്റ് ആണ്. ഇതല്ലാതെ ഓരോ പല ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഓട്ടോമേഷൻ ഉണ്ട്, വൈഫൈയിൽ കണക്ട് ചെയ്യുന്ന കോസ്റ്റ് കുറവുള്ള മോഡലുകളുണ്ട്, പിന്നെ കുറച്ചുകൂടി സൈസുള്ള വീടുകൾക്ക് വേണ്ടി കൺട്രോൾ ഹബ്ബ് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്, വയർഡ് ഓട്ടോമേഷൻ പല ടൈപ്പ് ഉണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സ്മാർട്ട് സ്വിച്ചസ് ആൻഡ് ഹബ്ബ് വെച്ചിട്ടുള്ള ഓട്ടോമേഷൻ ആണ്. പിന്നെ ഇവിടെ ഇവിടെ കാണാം ഇത് ഇത് കണ്ടോ, നമ്മൾ സാധാരണ ഉള്ള പോലത്തെ ഒരു സ്വിച്ചിന്റെ ഒരു രീതിയല്ല ഇവിടെ ചെയ്തത്. ഇവിടെ എല്ലാം പാനൽസ് ആണ്, ഇങ്ങനത്തെ പാനൽസ് ആണ്. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടത് ജസ്റ്റ് ഒരു ടച്ചിൽ ആ ലൈറ്റ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. അതുമല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര 3-5-10 സ്വിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു പാനലിൽ. നമ്മൾ സാധാരണ സ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 പാനൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ സൈസൊക്കെ ഉണ്ടായിരിക്കും. ഈ 12 മൊഡ്യൂളിൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഏരിയ തന്നെ വേണം. അപ്പൊ അതിനെയൊക്കെ എനിക്കൊന്ന് ഇതുപോലെ ഒരു ടച്ച് സ്ക്രീനിൽ ഇതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ കണ്ടത് നോക്കി ജസ്റ്റ് ഓരോ എല്ലാ സാധനത്തിനും നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു നല്ല കാര്യം തന്നെ. ഞാനത് അതുപോലെ കസ്റ്റം എൻഗ്രേവിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ ഓരോ വീട്ടിൽ നമുക്കൊരു വീട് തന്നെ കസ്റ്റമൈസ്ഡ് ആയിരിക്കും. ഒരു പാനല് ഒരു രീതിയിലായിരിക്കും, വേറൊരു പാനല് വേറെ രീതിയിലായിരിക്കും. കാർ പോർഷന്റെ അവിടെ നമുക്ക് കാറിന്റെ സിമ്പിൾ കൊടുക്കാം, പൂജ റൂമിന്റെ അവിടെ പൂജയുടെ സിമ്പിൾ കൊടുക്കാം. അങ്ങനെ അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. അശ്വിനി, എല്ലാവർക്കും വലിയൊരു ആഗ്രഹം ഉണ്ടാവും ഈ ഒരു സാധനം, ഈ ലിവിംഗ് റൂം ഒന്ന് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിട്ട് എത്ര കോസ്റ്റ് വരും? നമുക്ക് വൈഫൈ സ്മാർട്ട് സ്വിച്ചസ് ആൻഡ് വൈഫൈ ഇയർ ബ്ലാസ്റ്റർ വെച്ച് ചെയ്യാന്ന് പറയണെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഏരിയ നമുക്കൊരു 10,000 റുപ്പീസ് മുതൽ ചെയ്യാൻ പറ്റും. ഇവൻ 10,000 കുറവുള്ള ബ്രാൻഡുകൾ പോലും ഉണ്ട്. ഇത് വളരെ ജനകീയമായി, സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ ജനകീയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമുക്ക് ഒരു ചെറിയൊരു ഏരിയ മുതൽ എത്ര വലിയ വീടാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ ഇത് മാനുഫാക്ചറിങ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് സാധനം പുറത്തുനിന്നൊക്കെ വരുന്നതുകൊണ്ടായിരുന്നു വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇന്ത്യയിൽ ഇപ്പൊ മാനുഫാക്ചറിങ് തുടങ്ങിയോണ്ട് നമുക്ക് വാറണ്ടി കൂടുതൽ കിട്ടുന്നുണ്ട്, റിപ്പയറബിൾ ആണ് പല പല ബ്രാൻഡുകളും. അപ്പൊ അത് കാരണം തന്നെ കോസ്റ്റ് വളരെ അഫോർഡബിൾ ആയി മാറിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന വലിയൊരു കൺഫ്യൂഷനിൽ ഒന്നെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പാനൽ സ്വിച്ചസ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ, ടച്ച് സ്വിച്ചസ് ആണ്. ഇത് എപ്പോഴെങ്കിലും കംപ്ലൈന്റ് ആയി വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? അതല്ലെങ്കിൽ എന്താ നമ്മൾ സാധാരണ സ്വിച്ചിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ ആർക്കെങ്കിലും പറ്റുമോ? അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ? പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ആക്ച്വലി സ്മാർട്ട് സ്വിച്ചസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന സ്വിച്ചസിന് നമുക്ക് നോർമൽ ആയിട്ടുള്ള വയറിംഗ് ചെയ്താൽ മതി, നോർമൽ സ്വിച്ച് ബോക്സ് മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേബിളിംഗ് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ചെയ്യുന്നത്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ പാനല് യൂസ് ചെയ്യണ്ട അല്ലെങ്കിൽ കേടുവരികയാണ് എന്ന് അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് അത് അഴിച്ചു മാറ്റിട്ട് നോർമൽ സ്വിച്ചസ് വെക്കാൻ പറ്റും. അതല്ലാതെ ഇന്ത്യൻ മാനുഫാക്ചർഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ വാറണ്ടി തന്നെ അതിനേക്കാളും കൂടുതൽ. സോ ബോർഡും എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയതോടുകൂടി അതിന്റെ പ്രൈസും കുറഞ്ഞു തുടങ്ങി, വാറണ്ടിയും നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സർവീസബിൾ ആണ്, അതാണ് റിപ്പയറബിൾ ആണ്. ഭാവിയിൽ ഇതുപോലെ ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യാം ഈസിയായിട്ട് അല്ലെ, പഴയ സ്വിച്ചുകളിലേക്ക് വേണമെങ്കിൽ തിരിച്ചു പോകണമെങ്കിൽ അവർക്ക് പോകാനും പറ്റും, പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട ഒരു സാധനം. ഞാൻ എന്താന്ന് നേരത്തെ എല്ലാരും ഓട്ടോമേഷനെ കുറിച്ച് ചിന്തിച്ചു പറയാനത് ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നങ്ങളൊന്നും അതായിരുന്നു, അതായത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് എങ്ങനെ അടിച്ചു പോയി എന്ത് അല്ല എന്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു. കാരണം ഇത്
ശരിക്കും ഇപ്പൊ ഇത്തരം ഒരു അഡ്വാൻറ്റേജ് വന്നുകൊണ്ടാണ് കുറച്ചുകൂടി ഇത് ജനകീയമായെന്നാണ്. എല്ലാ വീടുകളിലും ഒരു ചെറിയ ഏരിയ എങ്കിലും ഓട്ടോമേഷൻ ചെയ്യുന്നു, പ്രത്യേകിച്ച് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ എങ്കിലും. കറക്റ്റ് ആണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്നത് പ്രായമായ ആൾക്കാർക്ക്. കാരണം പ്രായമായ ആൾക്കാർക്ക് അവർക്ക് ഒന്നല്ലെങ്കിൽ കൊച്ചുപോനെയോ മറ്റോ വിളിക്കണ, ആ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് തന്നിടാന്ന് പറഞ്ഞ് അല്ലേ, അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഈ ഓട്ടോമേഷൻ എന്നുള്ളത്. കാരണം അവർക്ക് തന്നെ പറയാലോ പ്ലീസ് ഓൺ ദ ഫാൻ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഈ സാധനങ്ങൾ. എനിക്ക് തന്നെ 75 വയസ്സിൽ കൂടുതലുള്ള അലക്സ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ ബെഡിൽ തന്നെ ഇരുന്നിട്ട് എ സി കൺട്രോൾ ചെയ്യാം, ഫാൻ ഓൺ ഓഫ് ചെയ്യിക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള, പക്ഷെ ഭയങ്കരമായിട്ടുള്ള കൺവീനിയൻസ് ആണ് ഇത് ആഡ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ള ഏരിയയിൽ ഇല്ല എന്നുള്ള ഒരു തോന്നൽ വരും. അതേപോലെ തന്നെ സാർ വാറണ്ടിയുടെ റിപ്പയറബിലിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് തുടങ്ങിയതിന് ശേഷം ഇതിന് നമുക്ക് റിപ്പയറബിൾ ആണ്, അപ്പൊ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള കമ്പനികൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. പണ്ട് ഇമ്പോർട്ട് ചെയ്ത് വരുമായിരുന്നു, ഇപ്പൊ എല്ലാം ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഒരു കാര്യം എനിക്കെന്ന് വെച്ചാല് നിലവിൽ, അതായത് വീട് പണി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് വീട് പണി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഈ സാധനത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും? പറ്റും, പറ്റും. അതും ഈവൻ രണ്ട് സ്വിച്ച് മാത്രം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡ്യൂളുണ്ട്, വീട്ടിൽ ഇന്റർനെറ്റ് ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ സ്മാർട്ട് നോഡ്യൂൾസ്, സ്വിച്ച് ബോക്സിനകത്ത് വയ്ക്കാൻ പറ്റുന്ന നോഡ്യൂൾസ് വെച്ചിട്ട് ഒരു ഹബ്ബ് വെച്ചിട്ട് ചെയ്യാം. ഇത് ഒരു 90% നമുക്ക് ചെയ്യേണ്ട ഓട്ടോമേഷൻ എല്ലാം വീട് പണി കഴിഞ്ഞാൽ പോലും നമുക്ക് ചെയ്യാം. നമ്മൾ പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. നമുക്ക് എന്തെങ്കിലും കട്ടിങ്ങോ, ഫോർ എക്സാമ്പിൾ കർട്ടൻ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പവർ സപ്ലൈ വേണം, അത് നമുക്ക് സാധാരണ ലൈൻ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ചെറിയ, ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലാനിംഗ് ഫേസിൽ തന്നെ ചെയ്യുന്നതാണ്, പക്ഷെ പണി കഴിഞ്ഞതാണെങ്കിൽ പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ അശ്വിനി, നമ്മളിപ്പോ ഈ അലക്സയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഇപ്പൊ ഇത്രയും വലിയൊരു റൂമാണ്, ഈ ഒരു ഒറ്റ എക്യുപ്മെന്റ് മതിയോ ഇവിടെ? അതെ, ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് ഒറ്റ എക്യുപ്മെന്റ് മതി. ഓ, അത് ശരി. അപ്പൊ ശരിക്കും ഈ ഇതുപോലെ ഇത് ഡയറക്റ്റ് ഇങ്ങനെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്? അതെ, പ്ലഗ് ആൻഡ് പ്ലേ, നേരിട്ട് ഡയറക്റ്റ് കുത്തിയിട്ട് ഇതിലേക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോ നമുക്ക് അഴിച്ചുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വെക്കണമെങ്കിൽ അത് ചെയ്യാം, ബെഡ്റൂമിൽ വെക്കണമെങ്കിൽ അങ്ങനെ. അതായത് ശരിക്കും ഈ ഒരു ഡിവൈസ് കൊണ്ട് ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവരണമെങ്കിലും ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് ഡിവൈസ് വേറെ മേടിച്ചുവെക്കുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാസ്റ്റർ ബെഡ്റൂം അങ്ങനെയുള്ള അവിടെയൊക്കെ ആണെന്ന് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സെപ്പറേറ്റ് അലക്സ് വെക്കാം. എനി നമ്പർ, ഒരു വീട്ടിൽ 10 അലക്സ് വേണമെങ്കിലും കണക്ട് ചെയ്യാം, ഒരു ഒരലക്സ് അല്ല 10 വേണമെങ്കിൽ 10 കണക്ട് ചെയ്യാം. ഈവൻ നമ്മുടെ വീട്ടിൽ അലക്സ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ മൊബൈലിൽ നമ്മുടെ അലക്സ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊന്ന് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി അല്ലേ. നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്തായാലും എവിടെ ഇരുന്നാലും നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട്. ഉറങ്ങാൻ നേരത്തെ തലയുടെ അടിയിൽ വരെ മൊബൈൽ വെച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ അവർക്കൊക്കെ ഈസി എന്ന് പറഞ്ഞാൽ അവർ മൊബൈലിൽ തന്നെ ഈ അലക്സ ഡൗൺലോഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. പിന്നെ കാരണം മൊബൈലിൽ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. മൊബൈൽ ഇപ്പൊ ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണിച്ചില്ലേ, അതായത് ഡ്രൈവ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും, ഒരു ടച്ചിങ് ഇല്ലാതെ ആ സെയിം സാധനം തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ വളരെ സന്തോഷം, ഇന്നത്തെ വീഡിയോ ഓട്ടോമേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും നല്ല അറിവുകൾ അശ്വിൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പങ്കുവച്ചു. അതെ അതെ, അപ്പൊ അശ്വിനെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓട്ടോമേഷനെ കുറിച്ചായിരുന്നു. എനിക്കൊന്ന് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓട്ടോമേഷനെ കുറിച്ച് പറഞ്ഞു തരാൻ സാധിച്ചു. അത് എന്റെ കഴിവല്ല, അദ്ദേഹത്തിന്റെ കഴിവാണ്. കാരണം എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവുകളില്ല, പക്ഷെ എന്തായാലും എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. എന്തായാലും സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കെ ജി ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.